ഹലോ, അസ്സലാമു അലൈക്കും. ഹൈ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇനിയും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതാ രാവിലെ എഴുന്നേറ്റ പാടനെ ആദ്യം ചെയ്യുന്നത് കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലൊന്ന് സോക്കാൻ വേണ്ടി വെക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ഓട്സാണ്. രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം, സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് ഓട്സും ആണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉലുവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരു സൈഡിൽ നിന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് ഓട്സ് ഉണ്ടാക്കാനുള്ള പാലും കൂടെ ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി കഴുകി വെച്ച ചിക്കനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കന് കുക്കാവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓട്സും അതേപോലെ തന്നെ പഞ്ചസാരയും അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓട്സൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്ക് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചപ്പാത്തി ചൂടാനുള്ള മാവും കൂടെ ഒന്ന് പെട്ടെന്ന് കുഴച്ചെടുക്കാം. ഇടയിൽ ഞാൻ കറിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് മുസമ്പിയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചെടുക്കുകയാണ്. എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കട്ടെ. ഒരു സൈഡിൽ ഇതാ കട്ടൻ ചായയും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കറിയിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സൊക്കെ ഞാൻ സ്നാക്ക് ബോക്സിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ റെഡിയാക്കുന്ന സമയം അതേപോലെ തന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരതും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചാൽ അവർ മദ്രസ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുമല്ലോ. ഷോക്സും അവരുടെ ഐ കാർഡും ടൈയും എല്ലാം ഇതേപോലെ എടുത്ത് റെഡിയാക്കി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഓട്സിലേക്ക് ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അവരുടെ ടിഫിനിലേക്ക് ഇതാ ഓട്സൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഓരോരോ സ്പൂണ് ചിയാ സീഡും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഓട്സിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറിയുടെ പീസസും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന സമയത്ത് സ്ട്രോബെറി പീസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കിയതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്.
അങ്ങനത്തെ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ചുട്ടതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് വെള്ളിയാഴ്ച ആണ്. അതുകൊണ്ട് തന്നെ അധികം ക്ലീനിങ്ങിനൊന്നും ഞാൻ അന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുആക്ക് നിസ്കരിച്ചു. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ഊതുന്ന കഫ് സൂറത്തൊക്കെ ഇരുന്ന് ഓതാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ചിന് ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ചപ്പാത്തിയിൽ നല്ലോണം ബട്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും പിന്നെ അത്യാവശ്യം തിക്കായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അതേപോലെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു കപ്പ് കാപ്പി, അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, അതായത് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതിന് നെക്സ്റ്റ് ഡേ ഇതാ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളാപ്പാണ് ഉണ്ടാക്കുന്നത്. വെള്ളാപ്പത്തിൻ്റെ മുകളിൽ എഗ്ഗ് ബുൾസേ പോലെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് വെള്ളാപ്പം ചുട്ടിട്ട് അതിൻ്റെ മുകളിൽ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാണ്. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയും ഈ ഒരു സംഭവം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നല്ലോണം എഗ്ഗൊക്കെ കുക്കായിട്ടുണ്ട്, വെള്ളാപ്പം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് ആഷിക്കിന് മാത്രമാണ് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നത്. അവനക്കൊരു എക്സ്ട്രാ ഒരു എക്സാം ഉണ്ടായിരുന്നു ഹിന്ദിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെ മാത്രം ഞാനിത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വിടുന്നുണ്ട്. അപ്പോൾ അവനെ അവിടെ സ്കൂളിലേക്ക് ആക്കിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറിയും അതേപോലെ തന്നെ മീനും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെമ്മീനും കൂന്തളുമാണ് കേട്ടോ. ചെമ്മീനും കൂന്തളും ഞണ്ടും കല്ലുമൊക്കെയൊക്കെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വരട്ടാന്ന് കേട്ടോ വിചാരിക്കുന്നത്, രണ്ടും മിക്സ് ചെയ്തുകൊണ്ടിട്ട് തന്നെ വരട്ടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ കൂന്തളും ചെമ്മീനും ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നൊരു സൈഡിൽ നിന്ന് കുക്കായി കിട്ടുന്ന സമയം ഇതാ ഞാനിവിടെ നമ്മളുടെ കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇളവം വെച്ചിട്ടുള്ള മോരുകറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാനിതാ തൂമിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്നും കാണിക്കുന്ന സംഭവമാണല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിലിടാഞ്ഞത്. അപ്പം ചെമ്മീനും കൂന്തളൊക്കെ കുക്കാവുന്ന സമയം കൊണ്ട് ഒരു സൈഡിൽ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ വലിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി ആ ഒരു പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാനിത് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചെമ്മീനും കൂന്തളൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഈ ഒരു മസാലകൾ കൂന്തളിലും ചെമ്മീനിലും ഒക്കെ ഒന്ന് പിടിച്ച് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ഇത് അടച്ച് വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്, കുക്കാവല്ല ഈ ഒരു ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കാം. അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചെമ്മീന് കൂന്തൽ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അന്ന് ഞാൻ അത്രയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്, ചിക്കനും അതേപോലെ തന്നെ പയറും എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് വരട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ നെസ്സർക്ക് വരുന്ന
വരുന്നുണ്ട്. അപ്പോൾ നെസിർക്കാരെ പിക്ക് ചെയ്യും വേണം. അതിനോട് തന്നെ ഞാൻ എല്ലാം തലേന്ന് കുറേയൊക്കെ റെഡിയാക്കി വെക്കാണ് കേട്ടോ. ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ഇട്ടെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടെടുക്കാം. പിന്നെ അര ടീസ്പൂണോളം പെരിജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പകുതിയോളം കുക്ക് ചെയ്തിട്ട് അടച്ചു വെക്കാണ്. കാരണം രാവിലെ എനിക്ക് എല്ലാം കൂടെ ടൈം ഉണ്ടാവില്ല. ഏകദേശം ഒരു 5 മണി പുലർച്ചെ 5 മണി ആകുമ്പോഴേക്കും എയർപോർട്ടിൽ എത്തും വേണം കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തലേന്ന് രാത്രി തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് വരട്ടാനുള്ള ചിക്കൻ്റെ മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിൽ വേവാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഫുള്ള് കുക്ക് ചെയ്യുന്നില്ല, പകുതി കുക്ക് ചെയ്ത് വെക്കാണ് കേട്ടോ. പിന്നെ അത് ആ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പയറൊക്കെ കട്ട് ചെയ്ത് അതൊരു ബോക്സിലേക്കാക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദോശക്കും വെള്ളപ്പത്തിനും ഒക്കെ ഉള്ള മാവ് ഞാനിതാ ഇവിടെ ഒരു സൈഡിൽ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ചിക്കനും കൂടെ ഒന്ന് പകുതി കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഒരു സൈഡിൽ നിന്ന് റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടട്ടെ, അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഞാൻ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിലേക്ക് ഇപ്പം ചിക്കന് കുക്കാവാനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഫുള്ളും വേവിക്കണ്ട കേട്ടോ, അത് നമുക്ക് പിറ്റേന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അടച്ച് വെക്കാണ്. പിന്നെ ഒരു സൈഡിൽ ഇതാ നമ്മളുടെ ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് അടിക്കാനുള്ള ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഉലുവ അതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നാളെ ചോറ് വെക്കാനുള്ള ചെമ്പിൽ വെള്ളവും കൂടെ അതാ സെറ്റാക്കി ഞാൻ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള യൂണിഫോമും കൂടെ അയൺ ചെയ്ത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കന് ഒരു പകുതിയോളം കുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇത് നെക്സ്റ്റ് ഡേ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്താൽ മതി. ക്യാരറ്റ് ബീട്രൂട്ട് അതും കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഫ്ലെയിം ഓഫാക്കി ഞാനിതാ പോയി കിടക്കാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഏകദേശം ഒരു 3:45 ആയപ്പോഴേക്കും ഞാനിതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചിക്കൻ്റെ ഫ്ലെയിം ഓണാക്കാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് ഫുള്ളായിട്ടും കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കന് തലേന്ന് പകുതിയോളം കുക്കായതുകൊണ്ടിട്ട് ഇനി അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മെഷീനൊക്കെ ഒന്ന് ഓണാക്കിയിടാണ്. അതൊരു സൈഡിൽ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് റെഡി ആയിക്കോളല്ലോ. അപ്പോൾ ഇതാ നമ്മൾ തലേന്ന് വേവിച്ച ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാണ്. അതേപോലെ തന്നെ പയറുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പയറും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി തിളപ്പിക്കാനുള്ള പാലും കൂടെ അതാ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം അവരെനിക്ക് കുറച്ച് സമൂസയും അതേപോലെ തന്നെ കൽമാസ് ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിതാ ഫ്രൈ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഏറ്റവും അവസാനം ചിക്കന് കുക്കാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൽമാസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. ചായയും അതേപോലെ തന്നെ ഈ ഒരു ചെറിയ സ്നാക്സൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വിശക്കാണെങ്കിൽ കുട്ടികൾക്കും കൊടുക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം. സമൂസ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതാ കൽമാസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലെയിമും ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച സ്നാക്സൊക്കെ ഞാനിതാ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ചായ ഒക്കെ ഒന്ന് ഫ്ലാസ്കിലാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വലിയൊരു പണിയാണ് കേട്ടോ. രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ട് ഞാനിതാ ഒന്ന് വേഗം നിസ്കരിക്കുകയാണ് കേട്ടോ. സുബി ബാങ്കെടുത്തിട്ടില്ല, തജൂതൊക്കെ ഒന്ന് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് നമ്മളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മക്കളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വേഗം പോവാണ്.
അങ്ങനെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നെസിർഖാനെയും പിക്ക് ചെയ്തിട്ട് ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പം അന്ന് മക്കൾക്ക് മദ്രസ ലീവായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്കും കൂട്ടാനൊക്കെ വരാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു, ഒരു മണിക്കൂറോളൊക്കെ ഒന്ന് കിടന്നുറങ്ങിട്ടോ. പിന്നെ ഇതാ പെട്ടെന്ന് ഞാൻ വെള്ളാപ്പം ചുട്ടെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. വെള്ളാപ്പം ചുട്ടപ്പം എല്ലാവർക്കും ചിക്കൻ്റെ ആ ഒരു കറി വേണമെന്ന് പറഞ്ഞപ്പം അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മക്കളെ ഞാനിതാ സ്കൂളിലേക്കൊന്ന് കൊണ്ടുവന്ന് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൂട്ടാൻ വരുന്ന ഓട്ടോറിക്ഷനോട് ഞാൻ അന്ന് വരണ്ടെന്ന് പറഞ്ഞതായിരുന്നു, ഇനി ലേറ്റ് ആവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇതാ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒന്ന് കഴിക്കാണ്. അങ്ങനെ ഇതാ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെയും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അവർ ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ രാത്രി ഇതൊന്ന് വെറുതെ ബീച്ചിലൂടെ ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന സമയത്ത് പിറ്റന്നത്തേക്കുള്ള മീനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വെറുതെ കുട്ടികളായിട്ടൊന്ന് കറങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്കറിയാം ഇതൊരു 2-3 ദിവസത്തെ വീഡിയോ ആണ്, നിങ്ങൾക്ക് ബോറായി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.